സ്വർഗത്തിൽ വെച്ച് കാണണ്ടേടാ, അവിടെ വെച്ച് നമുക്ക് കാണണ്ടേ മഹാനായ സയ്യിദന ഉസ്മാൻ. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കളെ വീടിനകത്തേക്ക് കടന്നു വരുന്നത്. തന്റെ ഭർത്താവിനെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കളെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ശത്രുക്കളെ തടയുകയാ പേരട്ടെ കയ്യും വെട്ടിമുറിച്ച് പൊരു പോരെ, കാലും വെട്ടിമുറിച്ച് പൊരു പോരെ, എന്നിട്ട് മുടിയിൽ പിടിച്ചിട്ട് വലിച്ചിടച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. ശത്രുക്കളെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ ഓതിക്കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ശത്രുക്കൾ കടന്നു വരുന്നത്. ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു, മുറുകെ പിടിച്ചു, ശത്രുക്കളെ വാള് കുത്തിയിറക്കിയടാ, പടച്ചവരെ വാള് കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീടോ. ഉസ്മാൻ തങ്ങള് ഖുർആൻ വിട്ടില്ല ചെറുപ്പക്കാരാ, ഖുർആൻ വിട്ടില്ല പൊന്നുമോരെ. അവസാനം മരണത്തോട് മല്ലടിക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ താടിയിൽ കുത്തി പിടിച്ചിട്ട് ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുമ്പോ തന്റെ നെഞ്ചിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചടാ. അവസാനം ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ഒരു തുള്ളി രക്തം ഇങ്ങനെ താഴെ വീഴുകയാ. ഖുർആനിന്റെ മുകളിലാണ് വീണത്, ഓതിക്കൊണ്ടിരുന്ന ഖുർആനിന്റെ മുകളിലാ വീണത്. ഏതായത്തിന്റെ മുകളിൽ എന്നറിയോ? ആയത്തിന്റെ മുകളില് തന്റെ ചുടിരത്തം വീണിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരാ സ്നേഹം കണ്ടാവോര്, നാളെ സ്വർഗത്തിൽ വെച്ച് കാണണ്ടേടാ. ഈ പാവപ്പെട്ട സിറാജങ്ങാടം നാളെ പല ലോകത്ത് നരകത്തിന്റെ അവകാശിയായ നിങ്ങൾ അല്ലാരോട് പറയുമല്ലോ സാധന കൊടുക്കടല്ല പാവപ്പെട്ടവര് കൂടെ സ്വർഗം കൊടുക്കണേ എന്ന് നാളെ പറയുന്ന കൂട്ടുകാരാകണ്ടേ പോലെ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഗ്രൂപ്പുകൾ വാഴ്ന്ന് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ.